എന്തൊക്കെ പറഞ്ഞാലും ജോസേട്ടൻ ഉണ്ടായിരുന്നപ്പോ ഒരു രസമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ചന്ത ഉറങ്ങിപ്പോലായി, ഒന്നിനും ഒരു ചൂടില്ല. ആരായി സേതു? അറിയില്ലേ, നമ്മുടെ പുതിയൊരു പോലീസുകാരൻ അച്ചുനാരില്ലേ, അങ്ങേരുടെ മോനാ. മരണ വഴിയാണെന്ന് തോന്നുന്നു. ആ, ഞങ്ങളൊക്കെ സേതുവിന്റെ ആളുകളാ. ഇവിടെ സ്വർണ്ണമല്ല അരിയാ കച്ചവടം, ഒന്ന് കളിയാക്കാതെ വേനോനെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ആശാനേ ഒന്ന് കേറിയിട്ട് പോ. നമ്മളെയൊക്കെ ഇങ്ങനെ മൈൻഡ് ചെയ്യാൻ പോരുത് കേട്ടോ. ഉമ്മീസേ ഒരു കസേര ഇങ്ങനെ എടുത്തോ. വേണ്ട. അല്ല ഒരു കൂടുതൽ കത്തിട്ട് പോ. ഉമ്മീസേ ഒരു നല്ല നാരങ്ങയോടെ കൂളായിട്ട് എടുക്കാൻ പറ. ഉപ്പാ മതി. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? വേണ്ടെങ്കി വേണ്ട, പിന്നെ കേസിൽ കാശോ മറ്റോ ആവശ്യം ഉണ്ടെങ്കിൽ ചോദിക്കാൻ പിടിക്കണ്ട, ആരെങ്കിലും ഒരാളെ പറഞ്ഞയച്ചാ മതി. ജോസിനെ കൊണ്ട് പൊറുതി പൊട്ടി ഇരുന്നപ്പോഴാ നിങ്ങള്. എത്ര നേരം ഞാൻ കാത്തിരിക്കണെന്ന് അറിയാമോ? ഇനി ഇവിടെ ഒരുത്തരും ഇറങ്ങില്ല. എക്ക വര വരാന്ന് പറഞ്ഞിരിക്കാണ്. നടക്ക്, നടന്ന് മുമ്പിൽ നടന്നു. ചുണ്ടി ഇച്ചിരി കൂടുതൽ ഈറ്റപ്പുലിയുടെ നോട്ടം. ഉഷിരുള്ള പന്നികളുണ്ടെങ്കിൽ തടുക്കണ. ഈരിക്കാരൻ ജോസിന്റെ എച്ചപ്പന്നികൾ ആരുമില്ലേ? വാടാ, ഈരിക്കാരൻ ജോസ് ഞങ്ങൾക്ക് ഇതേ ഇതാണ്. ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം, എന്റെ കൂടെ വരരുത്. സൂക്ഷിക്കണേ, തരം കിട്ടാൻ കാത്തിരിക്കുക. ആ കൊല്ലുന്നേ കൊന്നോട്ടെ. ശംഖുറ്റം ചോണ കുട്ടി തന്നെ. സേതുട്ടൻ വന്നു. സേതു, നിനക്ക് എങ്ങനെ ഇത് തോന്നി? ാക്കുകൊണ്ട് പോലും ഒരാളെ വേദനിപ്പിക്കുന്നവനല്ലോ നീ. നമ്മുടെ അച്ഛനെ നടു റോഡിലിട്ട് പട്ടിയെ പോലെ തല്ലിക്കൊല്ലുന്നത് ഞാൻ നോക്കിയിരിക്കണോ? അച്ഛന്റെ ശവം കൊണ്ട് ഇവിടെ വന്ന് കയറിയ അമ്മ എന്നോട് ചോദിക്കില്ലേ? ഏട്ടത്തി ഏട്ടത്തി അത് പൊറുക്കൂ, നോക്കി ഇന്നില്ലെന്ന് ചോദിക്കില്ലേ? ഇല്ലേ മോളെ, എന്ത് സംഭവിച്ചാലും നിയമം കയ്യിലെടുക്കാൻ നീ ആരാ? ഞാൻ എന്റെ ജോലിയാ ചെയ്തത്, എന്റെ ഡ്യൂട്ടി. അതിനിടെ ചിലപ്പോ ചത്തുപോയെന്ന് വരും. ഞാൻ ചെയ്തൊരു മകന്റെ കടമയാ, അതിനെന്ത് ശിക്ഷ വേണം ഞാൻ സ്വീകരിക്കാം. നീ നിന്റെ ഭാവിയെ കുറിച്ച് ഓർത്തില്ലോ മോനെ? ഓർത്തു, എല്ലാം ഓർത്തു. പക്ഷേ നീ നമുക്ക് വീട്ടിലേക്ക് പോ. അറിഞ്ഞിടത്തോളം ഇനി ഇവിടെ താമസിക്കുന്ന അത്ര ബുദ്ധിയല്ല തടികേടാവും. ആപത്ത് വരുമ്പോഴല്ലേ നമ്മൾ കൂടെ നിൽക്കേണ്ടത്? അതൊക്കെ ശരിയാ, അവസാനം കഴുത്തിന് മേൽ തലയുണ്ടാവൂല. തിരിച്ച് വീട്ടിലോട്ട് എന്നെ എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുമ്പോഴാ പോവാനും തോന്നണില്ല. ഞാൻ പറഞ്ഞില്ലേ കൊല്ലാനാണോ വർത്താനോ വരുന്നത് ആർക്കറിയാം? ആരാ എന്ത് വേണമെന്ന് ചോദിക്കും. ആരാ നിങ്ങൾ, എന്ത് വേണം? സേതുക്കാരന്റെ കൂട്ടുകാരനാ, അളിയനും പെങ്ങളല്ലേ എനിക്കറിയാം. സേതു ഇവിടെ ഇല്ല, നാട്ടിൽ പോയിരിക്കുക. ഇത്ര വന്നെന്ന് പറഞ്ഞാ മതി. അളിയ പോരുന്നോ? കൂടിയേച്ചോടാ. ഇല്ല വരുന്നില്ല. ഇല്ല വരുന്നില്ല. പെങ്ങള് പേടിക്കണ്ട, പടച്ചോടാണ് ഇഷ്ടം കൊണ്ട് വിളിക്കണേ. നമ്മളൊക്കെ ഒന്നല്ലേ. അളിയോ പോരുന്നോ? സ്നേഹത്തോടെ വിളിക്കുമ്പം എങ്ങനെയാ വരണില്ല എന്ന് പറയാ. തുള്ളി കഴിക്കണോ? കാശാ? സേതുവേട്ടന്റെ അളിയനും കൂട്ടുകാരനും വന്ന് മിനിങ്ങളും കാശാ? എന്നിട്ട് ഇവന്മാർ അത്താനോട് കള്ളു വയ്ക്കും. ആലിയ സൈക്കിൾ പറ്റിയോ? ഇല്ല. അളിയ നമ്മുടെ സേതുവേട്ടനൊരു ഊപ്പയാ, പേടിച്ചൂരിയാണെന്നൊക്കെ ചില നാരങ്ങൾ പറയണത്. അതാ പറഞ്ഞവന്റെ തന്തയായിരിക്കും. ഞങ്ങൾ പാരമ്പര്യമായിട്ട് ചങ്കൂറ്റുള്ളവരാ. എന്റെ ഒരു മുത്തച്ഛന്റെ മുത്തച്ഛൻ കൊച്ചി രാജാവിന്റെ പടത്തലവന്മാരിൽ ഒരാളായിരുന്നു. അത് പോട്ടെ, ഈ സേതുന്റെ അമ്മയുടെ അച്ഛൻ എന്ന് വെച്ചാൽ മുത്തച്ഛൻ ഒരു നാട് മുഴുവൻ വിറപ്പിച്ചിട്ടുള്ളവനായിരുന്നു. അതും ഈ ജോസിനെ അവന്റെ ആളുകളെയും പപ്പടം പോലെ പൊടിക്കാൻ ഞാൻ മാത്രം മതി. പക്ഷേ തിരിച്ചു വന്ന തല കൊയ്യുന്ന പറയണേ. ആര് പറഞ്ഞു? ഏത് ചേട്ടകളാ അത് പറഞ്ഞത്? സേതുവിന്റെ ഒരു രോമം പറിക്കാൻ പറ്റില്ല. അവൻ ആ ജോസ് ആശുപത്രിയിൽ നിന്ന് ഇറങ്ങട്ടെ, അവന്റെ ആൾക്കാരെ മുഴുവൻ വിളിച്ചോണ്ട് വരട്ടെ,
ഇവിടെ ഒരു ലോഡ് ശവം വീഴും. എത്ര? വന്നിട്ട് മുത്തശ്ശിക്കൊന്നും വർത്തമാനം പറയാൻ കിട്ടിയില്ലോ നിന്നെ. ഈ കുട്ടി എപ്പ നോക്കിയാലും മുഖം ഈർപ്പിച്ചിരിക്കുന്നത് കാണാനുള്ളൂ. ആണുങ്ങളാകുമ്പോ തല്ലും വഴക്കൊക്കെ ഉണ്ടാവും അല്ലേ? നിന്നെ പോലെ ആയിരുന്നെങ്കിൽ ഞാൻ കരഞ്ഞു കരഞ്ഞു ചത്തേനെ. എന്നിട്ട് നല്ലോണം തല്ലു അയാളെ. കൊല്ലാണ്ടിരുന്ന് നന്നായി. മുത്തശ്ശിനെ അങ്ങനെയാ, ജീവൻ മാത്രം വിട്ടുകൊടുത്തേക്ക്. ദൈവം കൊടുത്ത ജീവൻ നമുക്കെടുക്കാൻ അവകാശമില്ല എന്നാ മൂപ്പര് പറയാ. മുത്തശ്ശിക്കൊന്നും മിണ്ടാതിരിക്കോ. ഒരു മുത്തശ്ശൻ, അതിന് നിനക്കെന്താ? ഇത് നല്ല ചേല്. ആ എങ്ങനെ നടന്നത് ഒന്ന് വിസ്തരിച്ച് പറ. മുത്തശ്ശിക്കൊന്ന് പോവാമോ? കഥ കേട്ട് രസിക്കാനാ, മനസ്സ് മുഴുവൻ ദുഷ്ടത്തരാ. സേതോട്ട് നീ വന്നേ. അവൾക്ക് പേടിയാ. അവളുടെ പ്രായത്തിൽ എനിക്കും അങ്ങനെയായിരുന്നു. പിന്നെ പിന്നെ ചെമ്പരത്തി പൂ പോലെ ചോര കട്ട പിടിച്ച് കിടക്കുന്നത് കാണുന്നത് തന്നെ എനിക്കൊരു രസാ. എനിക്ക് ഭയാണ് ചോര കണ്ടാൽ. സേതോട്ട് വരണോ അങ്ങോട്ട്? കഥ ഞാൻ ഒരിക്കൽ പറയാൻ മതി. നീ പറഞ്ഞു കേട്ടിടത്തോളം അവരെന്തും ചെയ്യാൻ പഠിക്കാത്തവരാ. നീ സൂക്ഷിക്കണം. ചിലപ്പോ തോന്നും എല്ലാറ്റിനെയും വെല്ലുവിളിച്ച് നിൽക്കണമെന്ന്. അമ്മയും അച്ഛനെയൊക്കെ കാണുമ്പോ ആകെ തളർന്നു പോകുന്നു. നമ്മളായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട. കഴിയുന്നത് എല്ലാത്തിനും ഒഴിഞ്ഞു മാറി നിൽക്കാം. നമുക്ക് നഷ്ടപ്പെടാനേ ഉള്ളൂ. ഞാൻ വരട്ടെ. മുത്തശ്ശിയുടെ വകയാ. തിന്നാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും? വേണോ? വേണ്ട. സേതു, നീ സൂക്ഷിക്കണം. നിന്റെ അമ്മയ്ക്ക് ഇത് എന്തിന്റെ കേടാ? ഇതൊന്നും ഇവിടെ കിട്ടാത്ത. അതല്ലല്ലോ, അമ്മ നന്നായിക്കുമ്പോ അതിനൊരു പ്രത്യേകതയില്ലേ? ദേവി എന്ത് പറഞ്ഞതാ? അവള് വലിയ ടീച്ചറെ ഞാഞ്ഞു. അത്ര തന്നെ. ചൂരനെടുത്ത് കൈവെള്ള നാളെ തന്നോ? ഇതെന്താണാവോ? ഇത് അച്ഛന്റെ പഴയ കത്തിയാണല്ലോ. ഇതെങ്ങനെ വന്നു ഇതില്? മുത്തശ്ശി ജർമോനെ സമ്മാനിച്ചതായിരിക്കും. ഇല്ലടാ, ഒരു സമ്മാനം വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. സമ്മാനം നിന്റെ അമ്മയ്ക്ക് ശരിക്കും മട്ട് തന്നെയാ. ഒരു സമ്മാനം കൊടുത്തയച്ചിരിക്കുന്നു. ഇതേ കാര്യങ്ങളൊക്കെ ഒരുമാതിരി ശാന്തമായിരിക്കാം. നീ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കി കൊല്ലും ഞാൻ നിന്നെ. അതിനിപ്പോ അവൻ എന്ത് ചെയ്തിട്ടാ? നിങ്ങൾ വെറുതെ അല്ല പറയാ. പഴയ പോലൊന്നും ചുറ്റിക്കറങ്ങി നടക്കണ്ട. അങ്ങനെ പോകുന്നെങ്കിൽ തന്നെ ഒറ്റയ്ക്ക് പോവുകയും വേണ്ട. ആ രമണനെയോ അമീതിന്റെ മോനെയോ അങ്ങനെ രണ്ടു മൂന്ന് ആളുകൾ കൂടി പോയാൽ മതി. ഉണ്ടോ? ഇല്ല, ഒരു ഫ്രണ്ടിന്റെ എഴുത്ത് മാത്രമുണ്ട്. പി എസ് സിയുടെ കാര്യങ്ങളല്ലേ, നാളെ വരെ പിടിക്കും. അപ്പൊ ഇനി എങ്ങോട്ടാ? വീട്ടിലേക്ക് പോവാം. തനിക്ക് വീട്ടിലിങ്ങനെ ഒറ്റയ്ക്ക് അടച്ചു കൂട്ടിയിരുന്നിട്ട് ഒരു മടുപ്പും തോന്നുന്നില്ലേ? തോന്നാഞ്ഞിട്ടല്ലേ, അടച്ചു കൂട്ടിയിരിക്കാതെ എന്താ ചെയ്യുക? ജോസിന്റെ ആൾക്കാർ ഇപ്പോഴും ഉണ്ട്, പേടിയുണ്ടാ അനങ്ങാത്തത്. താരത്തിന് ഒത്തു കിട്ടിയാ അവർ ചുമ്മാരിക്കൊന്നുമില്ല. പിന്നെ അങ്ങനെ പേടിച്ച് ജീവിക്കാൻ പറ്റുമോ? സേതുവിന് പേടിയുണ്ടോ? പേടിയൊന്നുമില്ല. പിന്നെ വെറുതെ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനൊരു പേടി. ഞങ്ങളൊക്കെ ഇല്ലടോ അവിടെ. താൻ ധൈര്യമായിട്ടിരിക്കേ. ബാ, തനിക്കിപ്പോ ഒരു വെയിറ്റ് ഒക്കെ ഉണ്ട്. തന്റെ വില എന്താണെന്ന് തനിക്ക് അറിയാൻ പാടില്ല. തന്റെ ആളുകളാണെന്ന് പറഞ്ഞ് എത്ര പേര് ടൗണിലുണ്ടെന്ന് അറിയാമോ? എന്റെ ആളുകളോ? എടോ, ഈ ആന ക്യാനയുടെ വലിപ്പം അറിഞ്ഞൂടെന്ന് പറഞ്ഞ പോലെയാ. താനെന്നൊക്കെ പറഞ്ഞാ ഇവിടെ തന്റെ വെയിറ്റ് എന്താണെന്ന് ഞങ്ങൾ കാണിച്ചു തരാം. ഇല്ല, ബിയർ കഴിച്ചിട്ടുണ്ട്. എന്നാ നമുക്ക് ഓരോ ബിയർ അടിക്കാം. നമുക്ക് ബാറിൽ ചെന്ന് ഓരോ ബിയർ കഴിക്കാം. ബാറിൽ പോയി ഞാൻ കഴിക്കാറില്ല. രഹസ്യമായിട്ട് എവിടെയെങ്കിലും വാങ്ങിച്ചാൽ ഒരു ഗ്ലാസ് കഴിക്കാം. എന്ത് ബാറി കറിയാ? ഇടിഞ്ഞ് ആകാശം തലേ കൂടെ വിളിക്കും. അതുകൊണ്ടല്ല ഞാൻ കയറാറില്ല. അയ്യോ, ഒരു പ്രശ്നമില്ല, നല്ല ജാളിയായിരിക്കും. ഏ ഇല്ല ഇല്ല, എന്നാ പിന്നെ കൂടെ വരെയെങ്കിലും ചെയ്തൂടെ? കഴിക്കില്ല, വെറുതെ വേണേ കൂട്ടിന് വരാം. ഇയാളെ അറിയോ? മനസ്സിലായില്ല, ആരാ? സേതു. അയ്യോ സോറി, ക്ഷമിക്കണം, നമ്മളൊന്നും പരിചയമില്ല. അതുകൊണ്ടാ, എന്ത് വേണമെന്ന് പറഞ്ഞാ മതി. സാറി ഇരിക്ക. രാജാ, ദേ സാറിന്റെ സൗകര്യമുള്ള സ്ഥലത്തുകൊണ്ട് ഇരുത്ത്. ഇരിക്കാം.
എന്താന്ന് വെച്ചാൽ ഇഷ്ടംപോലെ കഴിക്കാം. ഐദ് ദിവസം അളിയനൊക്കെ വരാറുണ്ട്. കഴിക്കണോ? അയ്യോ വേണ്ട, നിങ്ങൾ വേഗം കഴിക്കേ, നമുക്ക് പോകാം. ധൃതി പിടിക്കാതെ എന്റെ ആശാനെ, ഞങ്ങൾ ഒരു കാര്യം പറയട്ടെ, ശ്രേയസ്സിന് വേണ്ടി ഞങ്ങൾ ഞങ്ങളുടെ ജീവങ്ങളെയും പരമേശ്വരനല്ല കീരിക്കാടൻ ജോസ് വന്നാലും ശരി ഞങ്ങൾ മുമ്പിലുണ്ടാവും അല്ലേടാ. എന്താ സംശയം? ആ കീരിക്കാടൻ ജോസ് ഇവിടെ വന്ന ഈ നിമിഷം അവന്റെ കഴുത്ത് ഞാൻ വെട്ടി പട്ടിക്കിട്ട് കൊടുക്കും. അത് വേറെ നജീബ് അല്ലടാ, ജോസിന്റെ മുന്നിൽ നിന്ന് നിൽക്കും, വാച പഠിക്കാതെ കണ്ടോരെ പറ്റിച്ച് കുടിച്ചിട്ട് പോടാ നജീബ്. ഏത് പട്ടി ആയാലും തെണ്ടി തരാൻ പറയാൻ നജീബേ, കള്ളു കുടിച്ചാ വയറ്റ് കേൾക്കണം, അനാവശ്യം പറയുന്നത്. ഞങ്ങളൊരു തമാശ പറഞ്ഞതാ, ഈ പള്ളിക്ക് ഇടപെടേണ്ട കാര്യം എന്താ? പ്രശ്നം ഉണ്ടാക്കരുത്, ഞാനല്ല. എന്താ പുതിയൊരു റൗഡി വന്നിട്ടില്ലേ സേതു, അവന് കള്ള് തലക്ക് കയറിയതാ. പോലീസിനെ വിളിക്കാൻ പറ.